ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു കീബോർഡ് വിത്ത് മൗസ് കോംബോ വിടുന്ന ഒരു പാക്കേജാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ITKB334 എന്ന് പറയുന്ന ഇൻഡെക്സിൻ്റെ കീബോർഡ് വിത്ത് മൗസ് കോംബോ ആണ് ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് RGB ആണ്, ഇത് RGB കീബോർഡാണ്. അതുപോലെ തന്നെ മൗസും RGB ആണ്. അപ്പോൾ ഇത് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത കീബോർഡ് മൗസുമാണ്. അപ്പോൾ നമുക്ക് നോർമൽ യൂസേജിനും വളരെയധികം ഇത് ഉപയോഗപ്പെടും. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കീബോർഡ് കാണാൻ കഴിയും, അതുപോലെ തന്നെ സൈഡിലായിട്ട് മൗസും കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് കീബോർഡ് മൗസുമായിട്ട് നമുക്ക് റിവ്യൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് കീബോർഡ് തന്നെ റിവ്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കീബോർഡിലേക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മൗസാണ്. കീബോർഡിൻ്റെ കഴിഞ്ഞ ശേഷം നമുക്ക് മൗസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇൻഡെക്സിൻ്റെ ലോഗൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നല്ല ഗുഡ് ഫീലിംഗ് ആണ് ഇത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. മെക്കാനിക്കൽ ടൈപ്പ് കീൻ്റെ രീതിയിലാണ് ഇതിൽ കീയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗുഡ് ഫീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഗെയിമിംഗ് സപ്പോർട്ട് എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. കൂടുതലായിട്ടും ഇവിടെ കാണാൻ കഴിയുക, ബട്ടൻ്റെ ഭാഗമൊക്കെ കുറച്ച് പൊന്തിയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഗെയിമിനാണ് കൂടുതൽ ഇത് മുൻതൂക്കം കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻഡെക്സ് ആൻഡ് ലോഗോ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്പർ ലോക്ക് ക്യാപ്സ് ലോക്കിൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റ് ബോർഡിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന് ബേക്ക് വശമാണ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേബിളിലൊക്കെ നല്ല രീതിയിൽ സ്റ്റിക്കി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കീ ഒക്കെ ടച്ച് ചെയ്യുന്ന നല്ല ഗുഡ് ഫീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പഴയ കീബോർഡാണ് ഫ്രണ്ട് ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഉറുമ്പ് കയറിയത് നാശമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കീസൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുതിയത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് കീബോർഡാണ്, 104 കീസ് വരുന്ന കീബോർഡാണിത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ഗെയിമിംഗ്, ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കീബോർഡ് ഓൺ ആക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിൽ ബ്ലൂ, ഗ്രീൻ, റെഡ് എന്ന കളറിലെ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ കീബോർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സ്മൂത്ത് ആണ് ഇതിൻ്റെ കീസൊക്കെ. അപ്പോൾ ഇവിടെ ഇൻഡെക്സിന് ലോഗോ കാണാൻ കഴിയും. അവിടെ നമുക്ക് RGB LED ലൈറ്റ് ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കീസാണ്. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ കഴിയും. അപ്പോൾ വലിയ ശബ്ദം ഒന്നും ഉണ്ടായിരിക്കില്ല ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു കീസിന് സ്റ്റോളുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ലൈറ്റ് ഓഫ് ആക്കാൻ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതങ്ങനെ ചെയ്യാൻ കഴിയും. ഇപ്പം വേറെ പറയാനുള്ളത് നമ്മുടെ നമ്പർ ലോക്കിൻ്റെയും അതുപോലെ തന്നെ ക്യാപ്സ് ലോക്ക്, ഫ്രോൾ ലോക്കിൻ്റെ ഒക്കെ ഇൻഡിക്കേഷൻ വളരെ പ്രത്യേകമായ രീതിയിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് ആകർഷകമായ രീതിയിലാണ് വന്നിരിക്കുന്നത് മറ്റ് കീബോർഡ്സിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ സെപ്പറേറ്റ് ഒരു സ്ക്വയർ ടൈപ്പിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ കീബോർഡ്. അപ്പോൾ കീസൊക്കെ വളരെ സ്മൂത്താണ്, വളരെ സ്മൂത്താണ് എന്ന് പറയാൻ നല്ല സ്മൂത്താണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്തെടുക്കാൻ, അതുപോലെ തന്നെ ഗെയിം കളിക്കാനും വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ ഇൻഡെക്സ് എന്ന ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നൊരു കമ്പനിയാണ്. ഞാനിവിടെ കുറച്ച് വേർഡ് പാഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അത് ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. വളരെയധികം ഡെഡിക്കേറ്റഡായിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ നോർമലായിട്ടാണ്, കൂടുതലായിട്ട് വെട്ടി തിളങ്ങുന്നില്ല, നമുക്ക് കണ്ണിലൊന്നും അടിക്കില്ല. ആ രീതിയിലുള്ള ഡിസൈനാണ് ഈ ലൈറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് മൗസിലേക്ക് പോവാം. അപ്പോൾ മൗസിൻ്റെ ലൈറ്റിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ലോഗോൻ്റെ രീതിയിലാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോമേഴ്സ് മൂവിയുടെ ഓട്ടോബോട്ട്സ് ആണ് ഒപ്റ്റിമസ് പ്രൈം, അതിൻ്റെ ലോഗോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൂവി കണ്ട് പരിചയമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ കേസർ വളരെ സ്പീഡിൽ തന്നെ മൂവ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ കഴിയും വളരെ സ്പീഡിൽ തന്നെ ഇത് മൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കിവിടെ DPI ബട്ടൺ ഉണ്ട്. അതിൻ്റെ റെസൊല്യൂഷൻ അതൊക്കെ 1000 DPI ആണ്. അപ്പോൾ നമുക്ക് DPI ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിമൊക്കെ വളരെ സ്മൂത്തിൽ കളിക്കാൻ കഴിയും. PUBG പോലുള്ള ഗെയിമൊക്കെ നമ്മൾ മൗസ് ഉപയോഗിച്ചിട്ടാണ് കൂടുതൽ കളിക്കേണ്ടി വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഗെയിമിംഗ് എന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കീബോർഡും മൗസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രോൾ ബട്ടണൊക്കെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൽ നമുക്ക് RGB ലൈറ്റ് കാണാൻ കഴിയും. RGB അല്ല, മൾട്ടി കളർ LED ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പല കളറിൽ നമുക്കിവിടെ ഒപ്റ്റിമസ് പ്രൈമിൻ്റെ ആ ലോഗോ ഉള്ള ഭാഗം പല കളറിൽ നമുക്ക് കത്ത് കാണാൻ കഴിയും. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കീബോർഡും പറയാൻ വയ്യ, അത്രക്കും നല്ല ക്വാളിറ്റിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓഫർ പ്രൈസിലാണ് പർച്ചേസ് ചെയ്തത്. ഏകദേശം 600 രൂപ അടുപ്പിച്ചിട്ടായത്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ ഒറിജിനലായിട്ട് നോക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രൈസിന് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാല്യൂ ഫോർ മണി തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത് നമുക്ക് ഒപ്റ്റിക്കൽ മൗസ് ആണ്. അപ്പോൾ കോംബോയുടെ കൂടെ തന്നെ വരുന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് ഗെയിമിംഗ് PC അല്ല, അപ്പോൾ അത്യാവശ്യം നോർമൽ ഗെയിം കളിക്കാൻ കഴിയുന്നൊരു PC ആണ്.
ഓപ്പ് ഗെയിമിംഗ് പി സി ഡിസൈനിലാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്. അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ അസംബിൾ ചെയ്ത പി സി ആണ്. അപ്പൊ ഇത് എങ്ങനെ അസംബിൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എന്റെ ചാനലുണ്ട്, ഈ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഈ പ്രൊഡക്റ്റ് ലിങ്കും ഈ വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. എന്റെ ചാനൽ ഒരുപാട് ആൾ കാണുന്നുണ്ട്, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.